ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇതാ ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 11 മോഡലുകളുടെ കുറച്ച് ആക്സസറീസ് ആണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ഓരോന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സ്ക്രീൻ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ചധികം സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സ് ആണ്. ഐഫോണിൻ്റെ പുതുതായിട്ട് ഇറങ്ങിയ എല്ലാ മോഡലുകൾക്കും ഇതുപോലെയുള്ള ആൻറ്റി ബ്രോക്കൺ അവൈലബിൾ ആണ്. അത് തന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഐഫോൺ എക്സിൻ്റെ ഈ ഒരു ആൻറ്റി ബ്രോക്കൺ നമുക്ക് ഐഫോൺ 11 പ്രോയ്ക്കും അതുപോലെ XR-ൻ്റെത് ഐഫോൺ 11-നും XS Max-ൻ്റെത് അതുപോലെ തന്നെ 11 Pro Max-നും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും ഓപ്പൺ ചെയ്ത് ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റിയും ഇത് എങ്ങനെയൊക്കെയാണ് ഒന്നും പറയാം. ഏറ്റവും ആദ്യം പറയുന്നത് ഈ ഒരു ആൻറ്റി ബ്രോക്കൺ ആണ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ആൻറ്റി ബ്രോക്കൺ വരുന്നത് ഇതാ ഇതുപോലെയാണ്. ഒരു ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത്, ഒരു 2.5D തിക്നെസ് ഉള്ള ഒരു ഗ്ലാസ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഐഫോൺ 11 ഇല്ല, എക്സ് മാക്സ് ആണുള്ളത്. അപ്പോൾ അതിലൊന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും സെയിം സൈസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഈ ഒരു രീതിയിലാണ് ഐഫോൺ 11 Pro Max-ലേക്ക് ഈ ഒരു സ്റ്റിക്കർ ഘടിപ്പിക്കുന്നു വരുന്നത്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുകയില്ല. ഇതിൻ്റെ ഈ ഒരു സെൻസർ അതുപോലെ ക്യാമറ സ്പീക്കർ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ വഴി പ്രൊട്ടക്ട് ആകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസും തന്നെ പൂർണ്ണമായിട്ടും കവറായിട്ടിരിക്കുന്നില്ല. കുറച്ച് ഭാഗമൊക്കെ നമുക്ക് പുറത്തേക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ വീഴുകയാണെങ്കിലൊക്കെ വലിയൊരു പ്രൊട്ടക്ഷനൊന്നും ഈ ഒരു സ്ക്രീൻ കാർഡിൽ നിന്നും ലഭിക്കുകയില്ല. സ്ക്രാച്ച് പ്രൂഫ് എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് ഈ ഒരു സ്ക്രീൻ കാർഡ്. 90 എന്നാണ് കമ്പനി ഇതിനെ പറയുന്നത്. കുറച്ചുകൂടി തിക്നെസ് കൂടിയ ഒരു നല്ലൊരു അടിപൊളി സ്ക്രീൻ കാർഡാണിത്. കുറച്ച് സ്മൂത്തുമാണ് ഈ സ്ക്രീൻ കാർഡ്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ കാർഡ് ഫോണുമേൽ വെക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്യും. എൻ്റെ ഈ ഒരു ഫോണിൽ ഇപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുള്ളതും ഈ ഒരു സ്ക്രീൻ കാർഡ് തന്നെയാണ്. നല്ല ക്വാളിറ്റി സ്ക്രീൻ കാർഡാണിത്. ഈ ഒരു സ്പീക്കറിൻ്റെ ഭാഗം മാത്രമാണ് നമുക്ക് ഹോൾ ഉള്ളത്. ബാക്കി ഭാഗങ്ങൾ മൊത്തം കവർ ചെയ്തിരിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു എഡ്ജ് ഭാഗം ഒരു ബ്ലാക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫോണിൻ്റെ ഈ ഒരു ബെസലിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് നമ്മുടെ ഫോണിൽ ഒറ്റന്നൊരു നമുക്ക് കാണാൻ കൂടി സാധിക്കില്ല. നല്ലൊരു അടിപൊളി സ്ക്രീൻ കാർഡാണിത്. പിന്നെ വരുന്നത് ഈ ഒരു പ്രൈവസി സ്ക്രീൻ കാർഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഒരു സ്ക്രീൻ കാർഡ് കൊടുത്തിട്ടുള്ളത്. ഇത് ബോഡി ഗാർഡ് എന്ന കമ്പനിയുടെ ഒരു സ്ക്രീൻ കാർഡാണ്. ഇതാണ് സ്ക്രീൻ കാർഡ്. ഇത് പ്രൈവസിയുമാണ്. അതുപോലെ തന്നെ ഒരു മാറ്റ് ഡിസൈനും ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും അത്രയും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുകയില്ല. നല്ല ക്വാളിറ്റി സ്ക്രീൻ കാർഡ് തന്നെയാണ്. ബോഡി ഗാർഡ് എന്ന കമ്പനിയാണ് ഈ ഒരു സ്ക്രീൻ കാർഡ് പുറത്തെടുക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കും. സെൻസറുകളൊക്കെ ഉള്ള ഭാഗത്ത് ഈ ഒരു പ്രൈവസി ഭാഗം ഒഴിവാക്കിയിട്ട് അവിടെ ഒരു നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു ഇയർ സ്പീക്കറിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ടുകൊണ്ട് ഇതിമേലൊരു ചെറിയ ഷീൽഡും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഡസ്റ്റും കാര്യങ്ങളും നമ്മുടെ ഇയർ സ്പീക്കറിലേക്ക് എടുക്കുകയില്ല. അതൊക്കെ ഈ ഒരു ഭാഗം തടുത്തുകൊള്ളും. ഈ ഒരു സ്ക്രീൻ കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നേരെ നിന്ന് നോക്കിയാൽ മാത്രമാണ് കാണാൻ സാധിക്കുക. സൈഡിൽ നിന്നും കാണുകയില്ല. ഇത് വരുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഒരു പ്രൈവസി ആൻറ്റി ബ്രോക്കൺ ആണ്. പക്ഷേ ഇതിൽ നമുക്ക് മാറ്റ് അല്ല വരുന്നത്, ക്ലിയർ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ആൻറ്റി ബ്രോക്കണും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈവസി ആൻറ്റി ബ്രോക്കൺ ആണ്. സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കൂടാതെ ഇതിൻ്റെ ചുറ്റുഭാഗമായിട്ട് നമുക്കൊരു റബ്ബറും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൈഡൊക്കെ ചെറിയ രീതിയിൽ തട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയില്ല. കൂടാതെ ഈ ക്യാമറ സ്പീക്കർ ഭാഗങ്ങളൊക്കെ ഹോളിട്ട് ഓപ്പൺ ആക്കിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ആക്സസറീസ് ആയ ഈ ഒരു സ്ക്രീൻ ഗാർഡ് ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ക്യാമറ പ്രൊട്ടക്ഷൻ നോക്കാം. ഐഫോൺ 11 Pro, 11 Pro Max എന്നിവയ്ക്കായിട്ടുള്ള ഒരു ക്യാമറ പ്രൊട്ടക്ഷൻ ആണിത്. ഇത് നമുക്ക് ലഭ്യമാവുന്നത് ഗ്രീൻ കളർ, അതുപോലെ ഗോൾഡ്, ബ്ലാക്ക് എന്നീ കളറിൽ ലഭിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള ഗ്രീൻ കളർ തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നത് 4 ഹോളുകളായിട്ടാണ്. 3 ക്യാമറ ഹോളും ഒരു ഫ്ലാഷും പിന്നെ നമ്മുടെ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കിനുള്ള ഒരു ഹോളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുമായിട്ട് നമ്മുടെ ഫോണിൻ്റെ കളറായ ഈ ഒരു ഗ്രീൻ കളറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഇത് ഒട്ടിച്ച് കാണിച്ചു തരാൻ സാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇത് ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറയുടെ കുറച്ചുകൂടി മുകളിലായിട്ട് ഇത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറ ഗ്ലാസ് സ്ക്രാച്ച് ആവാനുള്ള സാധ്യതയില്ല. അത്യാവശ്യം കാണാൻ നല്ലൊരു ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ മറ്റു കളറും അവൈലബിൾ ആണ്. ഇനി വരുന്നത് ഈ ഒരു ഐഫോണിൻ്റെ കവറുകളാണ്. ആദ്യം വരുന്നത് ഈ ഒരു സിലിക്കോൺ കവറാണ്. ഈ ഒരു സിലിക്കോൺ കവർ നമുക്ക് അതിന് ഓപ്പൺ ആക്കാം. ഇത് നല്ലൊരു റബ്ബർ ടൈപ്പ് കവറാണ് വരുന്നത്. ഇതിൻ്റെ ചുറ്റിലും തന്നെ നല്ലൊരു കളർ ഗ്രേഡിയൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറയുടെ പോർഷൻ ആണെങ്കിലും ഈ ഒരു സൈഡ് ബട്ടണുകളും അതുപോലെ തന്നെ ഈ ഒരു ബമ്പർ ഭാഗം എല്ലാം നല്ലൊരു കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ലഭ്യമാകുന്ന കളറുകൾ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ്, ഈ ഒരു റെഡ് കളറുകൾ ലഭ്യമാവും. നമ്മുടെ ഫോണിന് കുറച്ച് സേഫ്റ്റി കൂടിയ ഒരു കവറാണിത്. ഈ കവർ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ
പിൻഭാഗം വരുന്നത് ഒരു ഫൈബർ ഡിസൈൻ ആണ്. ഇത് തന്നെ ഒരു ഡാർക്ക് കളർ ഗ്രേഡിലാണ് ഇതിന്റെ പിൻഭാഗം വരുന്നത്. അതുപോലെ തന്നെ സൈഡ് ഭാഗം വരുന്നത് ഗ്രീന് വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ് പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്വിച്ചുകളാണ്. നമ്മുടെ ഗ്രീനിൽ വരുന്നത് ഗ്രീൻ സ്വിച്ച് അല്ല, ഒരു ഓറഞ്ച് സ്വിച്ച് ആണ്. അതുപോലെ ബ്ലാക്കിൽ വരുന്നത് ഒരു യെല്ലോ ബട്ടണും അതുപോലെ റെഡിൽ വരുന്നത് ഒരു ബ്ലാക്ക് ബട്ടണുമാണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തല ഇരിച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് കാണാൻ ഡിസൈനിൽ നല്ല രസമുണ്ട്. പിന്നെ വരുന്നത് മറ്റൊരു ഡിസൈനുള്ള കവറാണ്. ഈ ഒരു കവർ ഓപ്പൺ ചെയ്ത് നോക്കാം. പിൻഭാഗത്ത് നല്ലൊരു ഓരമുള്ളൊരു ഡിസൈനാണ്. ഇത് ചെറിയ ചെറിയ ഡോട്ടുകളായിട്ട് നല്ലൊരു ഡിസൈൻ ഇതിന്റെ പിൻഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഒരു ഡിസൈനും കമ്പനിയുടെ ഒരു നെയിമും പിന്നെ നല്ലൊരു ക്ലോത്തും കൊണ്ടാണ് ഇതിന്റെ ഒരു ഉൾഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ബട്ടൺസിനൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ഷേപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു കവർ നമുക്ക് ലഭ്യമാകുന്നത് ബ്ലൂ അതുപോലെ റെഡ് ഗ്രീന് എന്നീ കളറിൽ നമുക്ക് ലഭിക്കും. പിന്നെ വരുന്നത് നോർമൽ ഒരു സിലിക്കോൺ കവറാണ്. ഈ ഒരു കവർ നമുക്ക് വളരെ സ്മൂത്ത് ആയ ഒരു കവറാണ്. ഇതിന്റെ ഉൾഭാഗം ചെറിയൊരു ഊരമുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ഒട്ടി പിടിച്ച് നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വെള്ളം നനഞ്ഞാലൊക്കെ സാധാരണ സിലിക്കോൺ കവർ ഇട്ടാല് അതിൽ ഫോണിൽ ഒട്ടി പിടിച്ച് അവിടെ ഒരു കാറ മാതിരി ആവുന്നുണ്ട്. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു കവറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറെ കാലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കളർ യെല്ലോ നിറത്തിലേക്ക് ചെറുതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അവസാനമായിട്ട് കാണിക്കുന്നത് ഈ ഒരു കവറാണ്. ഒരു എക്സുണ്ടോ എന്ന കമ്പനിയുടെ ഒരു കവറാണ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പിൻഭാഗം വരുന്നത് ഒരു ഫൈബർ ഫിനിഷും അതുപോലെ ഇതിന്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ ഹോൾഡ് ചെയ്ത് നമുക്ക് ഫോൺ പിടിക്കാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ഭാഗം വരുന്നത് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മാഗ്നറ്റ് ആയിട്ട് നമ്മുടെ വണ്ടിയിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഇതിന് മുമ്പായിട്ട് വണ്ടിയിൽ വെക്കുന്ന കുറേ അധികം മാഗ്നറ്റ് ഹോൾഡറുകളുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു കവറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോൾഡറിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് മാഗ്നറ്റ് വണ്ടിയിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതിന്റെ സൈഡ് ഭാഗം വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു റബ്ബർ ഡിസൈനിലാണ്. അത് തന്നെ ഒരു ബ്ലാക്ക് ഡിസൈനിൽ ഈ ഒരു ബമ്പർ ഭാഗം മൊത്തം കൊടുത്തിട്ടുണ്ട്. ഐഫോൺ 11 മോഡലുകളുടെ ഇത്രയും ഒരു ആക്സസറീസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഖത്തറിൽ അവൈലബിൾ ആയ സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.